എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ തവണ കാണാൻ വേണ്ടി പോകുന്നത് ക്രിക്കറ്റ് കളിച്ച് ക്ലാസ് കോറേ അംഗനവാദി ഗീപ്പാണി എന്താ ഏതോ ബംഗാളിസാണ് കൂടിയുള്ളത്. ക്ലാസ് കോഡിൽ നമുക്കൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. നമ്മളെ ബുയാ പാസിൻ്റെ ഓക്കെ എന്നാലും പിസ്തകം തൂക്കി പിടിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇനിമില്ല നടത്തില്ല ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവന്മാർ കൂടെ വരാതെ ഒറ്റക്ക് പോയിക്കാൻ നാലും കൂടിയും മറ്റൊരു ഹാൻഡ് ഗ്രൗണ്ട് വെച്ച് നമ്മളെ ഞെക്കി കൊല്ലുന്നതായിരിക്കും. നമ്മൾ ഒരുത്തം മാത്രം നോക്കട്ടെ അതിൻ്റെ മുകളിൽ നിർത്തി നോക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ അടിച്ചെന്തോ അവിടെ തലയാണ് പോകുന്നത്. പക്ഷേ ബോഡിയിലൊക്കെ ലോക്കാന്നു. അതെങ്ങനെയാണ് ബോഡി കാണുന്നതെന്ന് തന്നെ അറിയത്തില്ല. അവൻ്റെ പേട്ടത്തല കുനിഞ്ഞ് കുഞ്ഞ് പോയിക്കൊണ്ടിരിക്കണം. എൻ്റെ അവൻ അവസാനം കിണ്ണം കാച്ചിരി അടിച്ചുവിട്ടും അവൻ്റെ തല അടിച്ചൊളിച്ച് നോക്കിട്ടും. നോക്കുമ്പോൾ ഇദ്ദേഹം അവനെ കട്ടണ ടീം കത്തി എടുക്കുന്നു വെട്ടിക്കൊല്ലുന്നു കുരുപ്പളയം. നമ്മൾ സൈഡിൽ നിന്നാണെങ്കിൽ നമ്മുടെ ടീമിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ പോയി രണ്ട് വളാം എനിമിനെ തല പൊളി നൽകി. ആ മോനെ ഏതാ സാധനം അടിച്ചത് ഓർമ്മയില്ല. എവനൊരുത്ത മട്ട അടിച്ചു നല്ല കിണ്ണം കാച്ചി കിട്ടില്ലായിരുന്നു. മോനെ റിവേ ഹാത്തിലാണ് ഓടിക്കോ. ആ അവസ്ഥയായിരുന്നു. ഇവിടുന്ന് അടിച്ചതിൻ്റെ മുകളിലാണല്ലേ ആ കുരുപ്പതിൻ്റെ മുകളിലുണ്ട്. എന്നാൽ രണ്ട് കില്ല് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എത്താനും കില്ല് വരത്തില്ല. വരുമ്പോൾ എനിക്ക് തോന്നും ഓക്കെ നമ്മളെ കോച്ചാണെങ്കിൽ തുള്ളി പറന്നൊക്കെ അടിച്ച് നോക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമേറ്റും കൂടി മൂന്ന് പേരും അവിടെ ഒറ്റവരുത്തിനും അവൻ മാത്രം മുകളിലാണ്. എന്തായാലും ചെക്കാണെങ്കിൽ വണ്ടാ പടിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അടിക്കുമായിരിക്കും. എന്നാലും മൂന്ന് പേരില്ല അതുകൊണ്ട് എന്തായാലും പോയി കിട്ടായിരിക്കും. പക്ഷേ ചെക്കനൊരു കിണ്ണം കാച്ചൊരു വൺ ടൈപ്പറാണെന്ന് എനിക്ക് തോന്നും. കാരണം അടിക്കുന്നൊക്കെ നല്ല രീതി തന്നെ എന്നാൽ നല്ല രീതിയിൽ ഇമ്മർക്ക് ലൈഫ് പറയുന്നുണ്ട്. ഹെഡ്ഷൂട്ട് തന്നെയാണ് തോന്നുന്നത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ വൺ ടൈപ്പ് അടിച്ചിട്ടും ചാന്നില്ല. ഈ കുരിപ്പാണ് നമ്മൾ ടീമേറ്റിനൊക്കെയാണ് അടിക്കുന്നത്. എന്തോന്നടാ അവസ്ഥയാണല്ലോ. ഒക്കെ 192 അടിച്ചിട്ടും വീണല്ല. ഏതാ സാധനം സി ആർ സാറിൻ്റെ റിമോട്ടും കൂടി ഇട്ടേ ചെക്കൻ മാസ് കാണിച്ചായിരുന്നു. ഇന്നലെ ഞാൻ പീണേനെയും പിടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ എന്തോ എന്നാലും ഇവിടെ നിന്ന് അടിക്കാൻ എനിക്ക് തോന്നിയ പോലെ അടിച്ചു. ഇന്നലെ കിണ്ണം കാച്ചിരി അടിച്ചിട്ട് തല അടിച്ചു പിടിച്ച് അവനെ അങ്ങ് നോക്കിട്ട് പെട്ടെന്ന് കില്ലും കൂടി കമ്പി രണ്ട് ആ മോനെ പുല്ലിട്ടായിരുന്നു. പക്ഷെ പുല്ലിന്ന് പുറത്തുകൊണ്ടെന്ന് എന്നാലും ജസ്റ്റ് മിസ്സാട്ടാ. എന്തോ ഭാഗ്യത്തിൻ്റെ തലക്കിട്ടുകൊണ്ടില്ല ഇല്ലെങ്കിൽ പുല്ലിട്ടിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യത പെട്ടെന്ന് തലക്കിട്ട് കയറാറുണ്ട്. എന്തായാലും ഇവിടെ നിന്നൊക്കെയോ ഇനി വരുന്നു. നമ്മുടെ ടീമേറ്റാണല്ലേ. ഓക്കെ ഇതേവൻ ഒരുത്തനും ഓടിയിരുന്നു. അന്നേരം അവനും കൂടെ അടിച്ച് കിണ്ണം രണ്ട് മൂന്ന് അടിച്ചു കൊടുത്തു. വീണ്ടും നോക്കാം നമ്മളെ കൊച്ച ഇത് സൈലൻ്റ് അടി വാടി കൂടിവാ. അടി ഇവന്മാര് കാണാണ്ടാണോ അതോ മൈൻഡ് ആക്കാത്തയാണോ? ഒരു പിടുത്തൂലല്ലോ. അതായത് മെയിൻ മൈൻഡ് ആക്കാത്തല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാണാണ്ടായിരിക്കും പിള്ളേരെയും. അവനപ്പോൾ ഒരു റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുത്തും കിടക്കും നോക്കിയടെ വരുന്നത്. എന്തിനാണ് അവസാനം ഓടിയെന്ന് കുരിപ്പേ ചത്തിട്ടോ? ഓക്കെ എൻ്റെ അവനെ കൊച്ചു പേവറ് കൊച്ചു അവിടുന്ന് ഒളിച്ചും പാത്തൊക്കെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കൊച്ചു അവനെയും കൂടി കൊന്നു. രണ്ട് കളയും എടുത്തു. ഞാനെങ്ങനെയല്ല അവസാന നിമിഷം നോക്കാന്നുണ്ടല്ലോ. അവസ്ഥ ആണല്ലോ. ഓക്കെ എന്നാലും നാല് കില്ല് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നോക്കാതിന് ശേഷമാണ് അവിടെ ഇവിടെയൊക്കെ നോക്കുകയെന്ന് നോക്കാം. എന്തായാലും കില്ലിടേയും നാല് കില്ലുണ്ട്. എന്തായാലും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പീണാനെയും പിടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചത്തിലെങ്കിൽ നല്ലൊരു ഗണ്ണ് വാങ്ങിയിട്ടൊരു ലോങ് റേഞ്ച് ഗണ്ണും കൂടി എടുത്തിട്ട് ലോങ് റേഞ്ചിൽ നിന്ന് അടിക്കാൻ വേണ്ടി പറ്റുന്നു. പക്ഷേ അവസാന നിമിഷം ചാവുമല്ലേ. ഇതവന് കുരിപ്പാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ നോക്കി അടിച്ച് അവൻ ഏതാ റീക്കോലിയും ഒറ്റ അടി കൊണ്ടും. എന്നാലും രണ്ട് പേരുണ്ട് നമ്മൾ ടീംമേറ്റാണോ ഓപ്പോസിറ്റ് എനിമയും ഒരുത്തം നോക്കായിരിക്കുകയാണ്. എന്നാലും കില്ല് കംപ്ലീറ്റ് ചെയ്തു. അമാര് നേരെ സൈലൂട്ടൊക്കെ ഉണ്ടാവും. ഒരുത്തണങ്ങ് പുല്ലിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വരട്ടെ നേരെ അടുത്തെത്തുമ്പോൾ കുറച്ച് ഹൈറ്റ് എടുത്ത് അടിച്ചാൽ മിക്കവാറും ഹെഡ് ഷൂട്ട് കിട്ടുന്നതായിരിക്കും. എന്നാലും അടിച്ചായിരുന്നു അടിച്ചതാണ് താഴത്തോട്ട്. എന്നാലും ജസ്റ്റ് സാധനം എം എയ്റ്റാണ് തോന്നട്ടാ. രണ്ടഴി അടിച്ചു ബാഗിന് രക്ഷപ്പെട്ടു. ഓക്കെ എന്നാലും വീട് ഒറ്റ എനിമയുള്ളൂ. ഇതിലെങ്കിൽ അവസാനം നിമിഷം ചാവാതെ കളിക്കണം ഇല്ലെങ്കിൽ പണിയിട്ടുന്നതായിരിക്കും ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ ഗണ്ണ് വാങ്ങേണ്ടി വരും. ഓക്കെ എന്നാലും ആ കൊന്നവനോടാ അവൻ ചത്തില്ലേ. ഓ സൈഡിൽ പോയി ഒളിച്ചിരിക്കണം ബ്ലഡി ഫുള്ള്. എം എയ്റ്റിങ് എടുക്കാതെന്നറിയില്ല. നേരെ എം എയ്റ്റിങ് കൂടി ഇങ്ങ് എടുത്തു. ഇനി എന്തായാലും ലോങ് റേഞ്ച് ഗണ്ണും കൂടി വാങ്ങണം സെറ്റായിരിക്കും. ഓക്കെ എന്തായാലും നമുക്കൊരു 5 കിലോ ആണ് എനിക്ക് തോന്നുന്നു. 5 കിലോയായിട്ടാണ് തോന്നുന്നു കിട്ടിയത്. ഒറ്റ എനിമയുടെ ബാക്കിയുള്ളവരെ എം എയ്റ്റിങ് കൂടി തൂക്കി പിടിച്ചു. ഒരുത്തനും കൂടെ ഉണ്ടല്ലേ അവനെങ്കിലും വരട്ടെ നേരെ കിട്ടുമോ എന്നറിയാണ് നോക്കിക്കൊണ്ട് എന്തോന്നറ എല്ലാവരും നോക്കണം. കുരിപ്പയും ഒറ്റടിച്ച് ഏത്ത ഹോസിക്കില്ലേയും മാസം ഹോസിക്കില്ലേയും. എന്നിട്ട് എല്ലാ റൗണ്ടിലും രണ്ട് കിലോ വെച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും 3 റൗണ്ടിലും നമ്മളിങ്ങനെ എടുത്തു. ഇനി ഒറ്റ റൗണ്ടും കൂടി ജയിക്കുകയാണെങ്കിൽ നമുക്കൊരു മാച്ചിൽ പോയി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ റൗണ്ടിൽ തോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാച്ച് കിട്ടത്തില്ല. എന്തോ ആയിട്ട് അടിച്ചു കൊല്ലുന്നുണ്ട്. എന്നാലും നോക്കാം. ഓക്കെ എന്തായാലും ലോങ് റേഞ്ച് കണ്ണും കിട്ടി ഷോർട്ട് റേഞ്ച് കണ്ണും കിട്ടി. ഇനി എന്താ മേടിക്കാലേ ഇവിടുന്ന് തന്നെ എല്ലാ കുരുപ്പിലും അടിച്ചു കൊല്ലാന്നല്ലാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇങ്ങനൊരു ഓപ്പൺ ആ സമയത്ത് ചില ടീം ഓടി വരുന്നതായിരിക്കും. സ്ട്രെയിറ്റായിട്ട് ഓടി വരുന്നതായിരിക്കും. ആ സമയത്ത് കിണ്ണം കാച്ച ഡ്രാഗ് ചെയ്താൽ അടിപൊളി അടിച്ചുവിടായിരിക്കും. എന്തായാലും ഇവന്മാർ കുറച്ചും കൂടി ഒരു നോക്കി കളിക്കുന്ന ടീംസാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ടീമുകാരാണെങ്കിൽ സൈഡിലൂടെ ആരും സ്റ്റെപ്പൊക്കെ കയറി ഓടിക്കൊണ്ടിരിക്കണം. എന്തിനാണ് അങ്ങോട്ടൊക്കെ പോകുന്നേ അവസ്ഥയാണല്ലോ. ഓക്കെ എന്നാലും ഇവന്മാർ ഒരുത്തിനും കാണുന്നില്ല.
അപ്പോൾ നമ്മൾ ടീമിൽ അങ്ങ് പോയിട്ട് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയെന്ന് വിചാരിച്ചു. പക്ഷേ മുകളിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്, ഇവിടെ നിന്നൊക്കെ അടിച്ച് നോക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഒരുത്തെ സൈഡിൽ നിന്ന് എൻ്റെ മോനെ മൊത്തം അടിച്ച് നോക്കിട്ട് അതിൻ്റെ മുകളിലാണ് കണ്ടാ, അതിൻ്റെ മുകളിൽ ഒരുത്തുണ്ട്, അവരാണ് തോന്നുന്നു അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവനെ സ്കോപ്പ് ചെയ്തിട്ട് അടിച്ച് അവനും കൂടെ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്നൊരു ഗ്ലൂ ആളും കൂടി ഇട്ടായിരുന്നു. ബാക്കിലൊക്കെ ഇനിമീൻ ഉണ്ടാ, കണ്ട ബാക്കിലൊക്കെ ഉണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചത് ഓടിയില്ലായിരുന്നു, എല്ലാ എണ്ണരും സൈഡിലാണ് എന്നെല്ലാം നോക്കിയത്. എന്നാലും ഒരുത്തങ്ങനെ സൈഡിലൂടെ വന്നുകൊണ്ടിരിക്കണം. അവനെ അടിച്ചത് എവനെ ഒരുത്തിന് ഈസി ഒരു സ്കോപ്പ് ചെയ്ത് പിടിച്ചായിരുന്നു. അടിച്ച് തല പൊളിച്ചു. ഇവന്മാര് റൗണ്ട് അടിച്ച് വന്നിട്ട് ഒന്നാണ് ബ്രിട്ടീഷ് ഫുൾസൽ ഓക്കെ. എന്നാൽ ഈ റൗണ്ടിലെയും എം ഐ ടി വാങ്ങുന്നു നിരപ്പോറ്റിയും എല്ലാത്തും അടിച്ച് പൊളിക്കുന്നതിൽ നേരം നോക്കിക്കൊണ്ടിരിക്കണം. എം ഐ ടി അല്ല പീനൻ്റെ വാങ്ങിയും, കാരണം അതാണെങ്കിൽ ലോങ് റേഞ്ച് അടിക്കല. എനിക്കൊരു ടോക്കൺ ഇല്ല, ടോക്കൺ എന്നാൽ കോയിനില്ല. അവിടൊരു എം ഐ ടി വാങ്ങിക്കാൻ പിന്നെ എനിക്ക് ലോങ് റേഞ്ച് അടിക്കാനും പറ്റത്തില്ല. ഇതാകുമ്പോൾ പീണാൻ്റെ വാങ്ങിക്കാൻ ലോങ്ങിലും കൂടെ അടിക്കാലോ, ഇല്ലെങ്കിൽ യു എം ബി ആണെങ്കിൽ യു എം ബി വാങ്ങിയിട്ട് ഒരു ലോങ്ങിൽ അടിക്കാനും പറ്റും. പക്ഷേ ഇത് ഏകദേശം ഒരു ചീപ്പ് റേറ്റ് ഇതാണ്, അതുകൊണ്ടാണ് പീണാൻ്റെ വാങ്ങിയത്. ഓക്കെ, എന്നാൽ സൈലോട്ട് വെച്ചിട്ട് കൊണ്ടിരിക്കണം. അവന്മാർ നോക്കണേ എൻ്റെ മോനെ ഓപ്പൺ പ്ലേസിലെയും ഗ്ലുവാട്ട് ഗ്ലുവാട്ട് ഓടി വന്നുകൊണ്ടിരിക്കണം. ഒരുത്തം ഗ്ലുവാട്ട് രണ്ടിടത്തും ഗ്ലുവാട്ടു, എന്നാലും എല്ലാം കൂടിയും ഒരുമിച്ച് റഷ് ചെയ്ത് തരികയാണ്. ഇവന്മാർ ഓരോ റൗണ്ടിലല്ലേ പല പല സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജയിക്കുന്നില്ല എന്നൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നല്ല രീതിയിലൊരു സ്ട്രാറ്റജിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ടിലൊരു നോക്കി കളിക്കാൻ വേണ്ടി നോക്കി, എല്ലാവരും മുകളിൽ കയറിയിട്ട് ഒരുത്തനെ മാത്രം മുകളിൽ കയറിയിട്ട് ബാക്കി രണ്ടുപേരെയും സൈഡിൽ നിന്ന് കളിച്ചു. പിന്നെ അടുത്ത റൗണ്ടിലാണെങ്കിലോ രണ്ട് രണ്ട് പേര് ഒരു സ്പ്രെഡ് ചെയ്ത് തന്നു. ഈ റൗണ്ടിലാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് റഷ് ചെയ്ത് കളിക്കാനാണ് തോന്നുന്നു പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാലും നാല് പേരും ഈ വീട്ടിനകത്തിനുണ്ട്, അതിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ നോക്കാം, നമ്മുടെ ടീമേറ്റാണോ ഓക്കെ, നമ്മൾ ടീമായിട്ടാണല്ലേ. അടിച്ച് അവനും കൂടി നോക്കിട്ട് ഒരുത്തനും അടി കിട്ടിവിടുന്ന തന്നെ നേരെ പുറത്തേക്ക് മുകളിലോട്ടോ എങ്ങോട്ടോ ഓടി പോയിട്ടുണ്ട്. ഓക്കെ, മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നുട്ടാ. നമ്മൾ ടീമിനെങ്ങ് റിവൈസ് ചെയ്തോട്ടെ, നേരെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്രേനടൊക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കണം. അവൻ ചാകുമ്പോൾ എന്തോ ചത്ത എന്തായാലും കിടക്കട്ടെ. മുകളിൽ എനിമിണ്ട്, നേരെ മുകളിൽ ഓടിക്കൊടുത്തിട്ടുണ്ട്. എന്താണ് അവനെ കൊന്നില്ലേ, എന്താണ് കാര്യത്തില്, മുകളിലാണ് മുകളിലെ എനിമില്ല അതേ തോന്നേ. അവൻ ആ സ്റ്റെപ്പിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടോ അറിയത്തില്ലേ. നമ്മുടെ ടീമിലാണെങ്കിൽ നോക്കാം, അതിൻ്റെ മുകളിൽ എനിമിനൊക്കെ നോക്ക്, താഴെയാണല്ലേ. ഞാൻ വെച്ച മുകളിലാണ്, എന്തായാലും ഒരുത്തും തുള്ളില്ല, മുകളിൽ തന്നെയാണോ. എന്നാലും അടിച്ച് തല പൊളിച്ചു. അവസാനം ഒറ്റ എനിമി കൂടെ ബാക്കിയുള്ളൂ. അവനെയും കൂടി തീർക്കണമെങ്കിൽ സിമ്പിളായിട്ട് പോയി ഇടുന്നതായിരിക്കും. പിന്നല്ല, ഫസ്റ്റത്തെ രണ്ട് റൗണ്ടിലും ഞാൻ മാത്രം ചത്തും. നമ്മുടെ ടീമേറ്റൊക്കെ സ്റ്റിൽ അലൈവായിരുന്നു. അവസാന സോളിലോ അവസാന റൗണ്ടിലോ ബുയ് അടിക്കുന്ന സമയത്ത് നമ്മൾ മാത്രമായിട്ട് ഇമോട്ടിട്ട് മാസം അടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ീനെല്ലാം അവസ്ഥ ഓക്കെ. എന്നാലും ഇവനെയും കൂടി കൊന്നിട്ട് സിംഗിളായിട്ട് നമുക്കൊരു ബുയ് അടിക്കാനേ പറ്റും. അതൊരു സുഖം തന്നെ അല്ലേ. അവസാന റൗണ്ടിലൊരു ക്ലാഷ് കോഡൊക്കെ നമ്മുടെ ടീമേറ്റൊക്കെ എല്ലാവരും കളിയാണോണ്ടിരിക്കുമ്പോൾ ഒരുത്തം തലയും കൂടെ അടിച്ചൊളിച്ച് പുയ് എടുത്താലോ. പിന്നെ ഏതാ അടിച്ചിട്ട് അടിച്ച് തല പൊളിച്ചിട്ട് അവസാന നിമിഷം നമ്മളൊരു സൂപ്പർ ഹീറോ ആയിരിക്കാണ്ട് ഓക്കെ. ഷോപ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി രാവിലെ തന്നെ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിൽ തയ്യാറെ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ ഫോളോ ചെയ്യാത്തതാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് നിൽക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.